ആരംസ് ഹെൽത്ത് ടിപ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് ഈ വീഡിയോ കൂടെ കാണാൻ പോകുന്നത് ഒരു മനുഷ്യന്റെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരു അത്ഭുത ചെടിയെ പറ്റിയാണ്. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും നിലപ്പന അല്ലെങ്കിൽ മുസ്ലി എന്ന് പറയുന്ന ചെടിയെ പറ്റി. ഈ ചെടി നമുക്ക് എല്ലാവർക്കും അറിയാം, പക്ഷേ നമ്മൾ അതിനെപ്പറ്റി കൂടുതലായിട്ട് ചിന്തിക്കാറില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മുടെ പറമ്പിലൊക്കെ സുലഭമായിട്ട് കിട്ടുന്ന സാധനമാണ്. കണ്ട ഒരു പുൽച്ചെടി പോലെ ഇരിക്കും, പക്ഷേ ഇത് ഇന്നതാണെന്നും ഇതിൻ്റെ ഉപയോഗം ഇന്നതിനൊക്കെ ആണെന്നും അറിയുകയാണെന്നുണ്ട് പിന്നെ നമ്മൾ ഈ ചെടിയെ വിടില്ല, ഉറപ്പാണത്. ഈ നിലപ്പനയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്, ഇത് വളരുന്നത് അധികവും ഈ തെങ്ങിൻ്റെ ചുവടുകളിൽ മാത്രമാണ്. അതെന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ കിഴങ്ങ് നമ്മുടെ എലികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണമാണ്. ചില ചെടികളോ അതിൻ്റെ പഴങ്ങളോ കിഴങ്ങുകളോ ഒക്കെ മൃഗങ്ങൾക്കും പക്ഷികൾക്കൊക്കെ നന്നായിട്ട് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ്. ഉദാഹരണത്തിന് നമ്മുടെ ഈ മണിത്തക്കാളി കാക്കയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ടാണ്. അതുപോലെ തന്നെ എലിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് ഈ നിലപ്പന എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ചെടി ഇപ്പം നമ്മൾ വേറെ എവിടെയെങ്കിലും നട്ട് വളർത്തിയിട്ടുണ്ടെങ്കിൽ അധികകാലം ഒന്നും അവിടെ വളരില്ല. ഈ തെങ്ങിൻ്റെ ഇടയ്ക്ക് ആകുമ്പം എലികൾ അങ്ങനെ മാന്തില്ല. അതുകൊണ്ട് തെങ്ങിൻ്റെ ഇടയിൽ മാത്രമാണ് നന്നായിട്ട് ഇതുണ്ടാവും ചാൻസ്. ഇതിൻ്റെ ഇല കാണാൻ ഏകദേശം പനയുടെ ഇല പോലെയൊക്കെ ഇരിക്കും. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ നിലപ്പന എന്ന് പറയുന്നത്. ഈ ചെടിക്ക് വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട്. ഇതിൻ്റെ കായും കിഴങ്ങും നമ്മൾ മുളപ്പിക്കാനായിട്ട് ഉപയോഗിക്കുമെങ്കിലും ഇതിൻ്റെ ഇല എവിടെയെങ്കിലും മണ്ണിൽ എവിടെയും തട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ ആ മണ്ണിൽ ടച്ച് ചെയ്ത ഭാഗത്തു നിന്ന് ആ ഇലയിൽ കൂടി ഇതിന് വേലിറങ്ങും. അങ്ങനെ ഇത് മുളച്ച് വരും. നമ്മൾ ഇതിൻ്റെ ഇലയും കിഴങ്ങുമാണ് സാധാരണ ഔഷധത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ കിഴങ്ങ് നല്ല നീളത്തിലുള്ളതാണ്, കുറച്ച് നീളം കൂടിയത്. അതുകൊണ്ട് തന്നെ ഇത് പറിച്ചെടുക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടായി. ഈ കിഴങ്ങ് പാലിൽ അരച്ച് കുടിക്കുകയാണെങ്കിൽ മഞ്ഞപ്പിത്തം മാറാനായിട്ട് ഏറ്റവും നല്ലൊരു മരുന്നാണ്. എന്നാൽ അതിനേക്കാളൊക്കെ ഉപരി ഇതിനെ ഉണക്കി പൊടിച്ചിട്ട് ഒരു ഗ്ലാസ് പാലിൽ തിളപ്പിച്ച് ദിവസവും രാത്രി കഴിക്കുകയാണെങ്കിൽ ആണുങ്ങൾക്ക് നല്ല ശക്തി കിട്ടാനും നല്ല സെക്ഷൽ പവർ കിട്ടാനും കൗണ്ട് കൂടാനൊക്കെ ഏറ്റവും നല്ലൊരു സാധനമാണിത്. ഇത് കഴിഞ്ഞിട്ടേ ബാക്കി എന്തോ ഉള്ളൂ. അത്രത്തോളം നല്ലൊരു വ്യജീകരണ ശക്തിയുള്ള ഒരു കിഴങ്ങാണ് നിലപ്പന കിഴങ്ങ് അല്ലെങ്കിൽ മുസ്ലി എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് ആർക്കും അറിയില്ല ഇതിൻ്റെ എന്താ പ്രത്യേകത, ഇത്രത്തോളം എഫക്റ്റീവുള്ള സാധനമാണോ ഇതെന്നും. നമുക്ക് ഇതിനെ വെറും ഒരു പുല്ലെന്നും പറഞ്ഞ് ഇതിനെ കളയുകയാണ് സാധാരണ. കണ്ട ഒരു പുല്ലിൻ്റെ ഷേപ്പൊക്കെ തന്നെയാണ് താനും, പക്ഷേ ഇതിൻ്റെ കിഴങ്ങാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഈ ചെറിയൊരു അറിവ് നിങ്ങൾക്കും കൂടെ ഉപകാരപ്രദമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ആരും ഈ ചെടി കാണുമ്പോൾ അവഗണിക്കരുത്. അപ്പോൾ അടുത്തൊരു ടോപ്പിക്കായിട്ട് പുതിയൊരു വീഡിയോയിലേക്ക് വരും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.